Hi all, this is Angelit. Welcome to Study Table. So in the previous class we have begun production process and we have discussed a little bit of production process. Today we are going to see a little more. Okay, kaina class la nammal endana nammal nammada paadam thodangirunnu alle ulpadana prakriyilude nammal korchu karyangal ok discuss cheyidarunnu innu namukku ini innum korchu karyangal namukku innu discuss cheyyam. അപ്പോൾ നോക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ചുറ്റും കാണുന്ന സാധനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ. അതൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതായിരിക്കാം. അത് പിന്നെ എങ്ങനെയാണ്? അത് പിന്നെ നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മളത് വാങ്ങുകയും നമ്മളത് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുക അല്ലേ. അപ്പം എന്തൊരു സാധനമാണെങ്കിലും എന്ത് സേവനമാണെങ്കിലും അതിനെല്ലാം എന്തുകൊണ്ട് ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സ് ഉണ്ടല്ലേ, പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പം ഇന്ന് നമുക്ക് നോക്കാം പേജ് നമ്പർ 49-ൽ നമുക്കൊരു പിക്ചർ കാണുന്നുണ്ട്, ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, എന്താണ് അവിടെ കാണുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ, എന്തൊക്കെ ഘടകങ്ങളാണ് ആ പിക്ചറിൽ എന്താണ് കാണിക്കുന്നത്? അതൊരു ഒരു നോക്കാം നമുക്ക്. ദ ഗിവൻ കോളേജ് ഇൻക്ലൂഡ്സ് ദ പിക്ചർ ഓഫ് എ ഷൂ ഫാക്ടറി അല്ലേ. ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയുടെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. നോക്കി അവിടെ കുറേ ഷൂസൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാമല്ലോ. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഷൂസ്. നമ്മൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് നിർമ്മിക്കുന്നതിന് എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യം? നോക്കിയേ, എന്തൊക്കെയാണ്? ബിൽഡിങ്സ്, മെഷീനറി, വർക്കേഴ്സ്, ഇലക്ട്രിസിറ്റി, എൻ്റർപ്രന്യൂർ. എന്തൊക്കെ വേണം? കെട്ടിടം വേണം അല്ലേ. ഇപ്പോൾ ചെരുപ്പ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെരുപ്പുകൾ നമ്മളിപ്പം മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം ചെയ്യാനൊരു സ്ഥലം വേണ്ടേ? ഒരു സ്ഥലം വേണം, ഒരു ബിൽഡിങ് വേണം, ഒരു കെട്ടിടം വേണം. പിന്നെന്ത് വേണം? മെഷീനറി വേണം അല്ലേ, അതിനാവശ്യമുള്ള മെഷീനുകൾ വേണം. പിന്നാണ് എന്താണ് വേണ്ടത്? വർക്കേഴ്സ്. വർക്കേഴ്സ് ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ജോലിക്കാരില്ലെങ്കിൽ, പണിക്കാരില്ലാതെ നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതിന് വർക്കേഴ്സ് വേണം. പിന്നെന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം, കറണ്ട് വേണം അല്ലേ. മെഷീനൊക്കെ ഓടണമെങ്കിലും അവിടെ ജോലി ചെയ്യണമെങ്കിലും ലൈറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ എന്ത് വേണം? എൻ്റർപ്രന്യൂർ. എൻ്റർപ്രന്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സംഘാടകൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആവശ്യമുണ്ട് അല്ലേ. അതിൻ്റെ കീഴിൽ ഒരു എൻ്റർപ്രന്യൂർ ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴിലായിരിക്കും ഇതൊക്കെ നടക്കുന്നത് അല്ലേ. പൈസ ചിലവാക്കാൻ, പൈസ ഇടാൻ ഒരാൾ ആവശ്യമുണ്ട്. അപ്പം നോക്കാം, ഡിസ്കസ് ഹൗ ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ഷൂസ്. ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ. നോക്കി, ഈ ഷൂ പ്രൊഡക്ഷനിൽ നമ്മൾ കുറച്ച് ഘടകങ്ങൾ കണ്ടു അല്ലേ, സഹായിക്കുന്ന. എന്നാൽ ഈ ഘടകങ്ങളെ നമുക്ക് നാലായിട്ട് നമുക്ക് വേർതിരിക്കാം. മെയിനായിട്ട് നാലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിട്ടാണ്? ഒന്ന് ലാൻഡായിട്ട്, പിന്നെ ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി. ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിൽ, ജോലി. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. എന്തൊരു ജോലി തുടങ്ങുവാണെങ്കിലും നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം അല്ലേ. കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലിയും തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെന്ത് വേണം? എൻ്റർപ്രന്യൂർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അതായത് ഒരു സംഘടന വേണമല്ലേ, അല്ലെങ്കിൽ പൈസ ചിലവാക്കാനൊരു ആൾ വേണം, ഒരു ഓർഗനൈസേഷൻ വേണം. ഇതൊക്കെ മുൻകൈ എടുത്ത് ചെയ്യാനൊരു ഓർഗനൈസേഷൻ വേണം. ഇനി നമുക്ക് നോക്കാം, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ആദ്യത്തെ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആദ്യത്തെ രണ്ട് ഫാക്ടേഴ്സ്? ലാൻഡും ലേബറും. നോക്കി, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പ്രൊഡക്ഷനും ഇങ്ങനെയൊക്കെ ഈ ടോപ്പിക്സ് ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതകാലം മൊത്തം നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്സാണ്. നമ്മൾ ഇനി വരും കാലങ്ങളിൽ പഠിക്കാനുള്ള ക്ലാസ്സുകളിലൊക്കെ, മുൻപോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബറും, ക്യാപിറ്റൽ, ഓർഗനൈസേഷനും, ഡിഗ്രിക്കും എല്ലാം ആവശ്യമുള്ള ഒരു മെയിൻ ടോപ്പിക്കാണ് കേട്ടോ. അപ്പം ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി വേണം നമുക്ക്, നമ്മുടെ ഫൗണ്ടേഷനാണ് 6th standard. നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ലാൻഡ്? ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി. ഭൂമി എന്ന് പറയുമ്പോഴെന്താണ്, അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദ ടേം ലാൻഡ് ഇസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇസ് യൂസ്ഡ് ഇൻ എ ബ്രോഡ് സെൻസ്. നോക്കിയേ, ഭൂമി എന്നൊരു ഘടകം, അത് ഒരു വലിയ ബ്രോഡ് സെൻസിലാണ് നമ്മളത് എടുക്കുന്നത്. നോക്കി, ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്? ഭൂമി എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് ആർ ഇംപ്ലൈഡ് ഇൻ ദ ടേം ലാൻഡ്. ഇതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നത്? ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങൾ,
എല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും നമ്മൾ എന്തിലാണ് ഉൾപ്പെടുത്തുന്നത്? ഭൂമി എന്നാണ് നമ്മൾ പറയുന്നത്. ഓൾ റിസോഴ്സസ് ഓൺ ഏർത്ത് ആർ റിഗാർഡഡ് ആസ് ലാൻഡ്. നമ്മുടെ ഭൂമിയിൽ കിട്ടുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും നമ്മൾ എന്താണ് പറയുന്നത്? അതിനെയെല്ലാം നമ്മൾ പൊതുവെ എന്താണ് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ലാൻഡ് അല്ലെങ്കിൽ ഭൂമി. ഇനി നോക്കാം, വാട്ട് ആർ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ട്രൈ ടു ലിസ്റ്റ് ദം. അപ്പം ലാൻഡ് എന്ന് പറഞ്ഞ ആ ഘടകത്തിൽ, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, എന്തൊക്കെയാണ് ആ ഉൽപ്പാദന ഘടകത്തിൽ ഉൾക്കൊള്ളുന്നത് നോക്കാം. ലാൻഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ, കോൾ, പിന്നെ നിങ്ങൾക്ക് ബാക്കി ഫില്ല് ചെയ്യാം കേട്ടോ. സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ്, വെള്ളം, പിന്നെ എന്താ, വനങ്ങൾ, വായു, കൽക്കരി, പിന്നെ എന്തൊക്കെ ചേർക്കാം നമുക്ക് വേണമെങ്കിൽ? പുഴയും കടലും അങ്ങനെ വരുന്നൊക്കെ ചേർക്കാം അല്ലേ. സീ, റിവർ, മൈൻസ്, ഖനി, അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ചേർക്കാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കണ്ടോ, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ലാൻഡിനെ കുറിച്ചാണ്, ഭൂമിയെക്കുറിച്ചും. വിച്ച് ആർ ദ നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ എന്തൊക്കെയാണ് ഭൂമി എന്ന് പറഞ്ഞ ഉൽപ്പാദന ഘടകത്തിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയുണ്ട്? സോയിൽ ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, പിന്നെയോ ഫോറസ്റ്റ്, കോൾ, റിവർ, ഓഷ്യൻ, ക്ലൈമറ്റ് എക്സെട്ര അല്ലേ. ക്യാൻ വി ഇൻക്രീസ് ദ ഏരിയ ഓഫ് ലാൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ്? നോക്കി, നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഭൂമിയുടെ ആ ഒരു വിസ്തൃതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരഭാഗത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിൻ്റെ വിസ്തൃതി നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലേ. നമുക്കിപ്പോൾ നമ്മൾ പറയുമോ ഇത്രയും സ്ഥലം പോരാ, എനിക്ക് ഇച്ചിരൂടെ സ്ഥലം വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമുക്ക് സ്ഥലം കൂട്ടാൻ പറ്റുമോ? ഇല്ലല്ലേ, കൂട്ടാൻ പറ്റത്തില്ല. ക്യാൻ വി ഇൻക്രീസ് ദ ഏരിയ ഓഫ് ലാൻഡ്? നോ. ക്യാൻ വി എൻഹാൻസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ്? ഇഫ് സോ ഹൗ? ഇനി നോക്കിയേ, മണ്ണിൻ്റെ നമുക്ക് ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ? വർദ്ധിപ്പിക്കാൻ പറ്റുമോ അല്ലേ. നമുക്ക് വളങ്ങൾ ഉപയോഗിച്ചും അതിൻ്റെയുള്ള രീതിയിൽ അത് നമ്മൾ പരിചരിക്കുമ്പോഴും മണ്ണിനെ പരിചരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിൻ്റെ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കതിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ കഴിയും. സോ യെസ്, ക്യാൻ വി ഷിഫ്റ്റ് ലാൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ? നമുക്കിപ്പം ഭൂമി നോക്കി, നമ്മുടെ ഭൂമി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. നമുക്ക് ലാൻഡ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്താണ്? അത് ഫിക്സ്ഡ് ആണ്. അപ്പം നോക്കി, ഓൾ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഗെറ്റ് റിവാർഡ്സ്. നോക്കി, നമ്മൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഉള്ള ഘടകങ്ങളുണ്ടല്ലോ, അതിൽ ചെയ്യുന്ന ഘടകങ്ങൾക്കെല്ലാം എന്ത് കിട്ടാറുണ്ട്? റിവാർഡ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാറുണ്ട്. അപ്പം നോക്കി, ഈ ലാൻഡിന് ഭൂമിക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത്? ഭൂമിക്ക് കിട്ടുന്നത് റെൻറ്റ്. എന്താണ് പ്രതിഫലം? റെൻറ്റ്. റെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാട്ടം അല്ലേ. പാട്ടമാണ് എന്ത് കിട്ടുന്നത്? പ്രതിഫലമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന പ്രകൃതി വിഭവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ഷൻ നിർമ്മാണ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ലേബർ. സെക്കൻഡ് ആണ്, സെക്കൻഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ ചെയ്യുക അല്ലേ, തൊഴിൽ, ജോലി. അപ്പം നോക്കി, ലേബറിൽ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ലേബർ ഈസ് എൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ്. ലേബർ എന്ന് പറയുന്നത് ഏതൊരു പ്രൊഡക്ഷനിലും, അതായത് ഉൽപ്പാദന പ്രക്രിയയിൽ വളരെയധികം എന്താ പ്രവർത്തിക്കുന്ന ഒരു സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? തൊഴിൽ. ദ ലേബറേഴ്സ് യൂസ് ദ മാൻ പവർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. തൊഴിലാളികൾ എന്താ ചെയ്യുന്നത്? അവരുടെ അധ്വാന ശേഷി, മാൻ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്വാന ശേഷിയാണ് ഉൽപ്പാദനത്തിനായി അവരുപയോഗിക്കുന്നത്. വി ക്യാൻ സീ ഹൗ ദ ലേബറേഴ്സ് യൂസ് ദ മാൻ പവർ ഇഫ് യു വിസിറ്റ് എ കോയർ പ്രൊഡക്ഷൻ യൂണിറ്റ്. നോക്കിയേ, ഫിഗർ 4.4 നമുക്കൊരു പിക്ചർ കാണാം. അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? കയറിലൂടെ അവരുടെ തൊഴിലാളികൾ നോക്കിയേ, കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അല്ലേ. എന്തൊക്കെയായിരിക്കും അവിടെ ചെയ്യുന്നത് നോക്കിയേ. ടു മേക്ക് കോക്കനട്ട് ഫൈബർ സ്യൂട്ടബിൾ ഫോർ കോയർ മാനുഫാക്ചറിങ്. അവരെന്താ ചെയ്യുന്നത്? അവർ കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നു. കണ്ടേ,
ചകിരി എങ്ങനെ അവർ ഉണ്ടാക്കുന്നത്? പിന്നെ അവരെന്ത് ചെയ്യും, ചകിരി ഉണ്ടാക്കിയതിന് ശേഷം അത് ഡൈ ചെയ്യണം, അല്ലെ അതിന് കളർ ഇട്ട് കൊടുക്കണം. പിന്നെ മെഷീനറി മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അതിനുള്ള ആളുകൾ വേണം. പിന്നെന്ത് ചെയ്യണം, ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതൊക്കെ കൊണ്ട് വിൽക്കണ്ടേ, അപ്പം അതിനും എന്ത് വേണം, ആളുകൾ വേണം അല്ലേ. അപ്പം എല്ലാത്തിനും എന്ത് വേണം, തൊഴിലാളികൾ വേണം, ലേബറേഴ്സ് വേണം. അപ്പം ലേബർ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തൊക്കെയാ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. അപ്പം നോക്കിയേ, വി ക്യാൻ സീ ദ ഫിസിക്കൽ മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഓഫ് ദ വർക്കേഴ്സ് ആർ യൂസ്ഡ് ഹിയർ. ലേബറേഴ്സ് അവരുടെ എന്തൊക്കെയാണ് അവരുപയോഗിക്കുന്നത്, അവരുടെ അധ്വാന ഫലവും പിന്നെ എന്തൊക്കെയാണ് അവരുടെ കായിക ബലവും മാനസികവും ബുദ്ധിപരവുമായ കാര്യങ്ങളാണ് അവർ ഈ ജോലിക്ക് അവരുപയോഗിക്കുന്നത്. ഇഫ് ദ യൂസ് ഓഫ് ദീസ് സ്കിൽസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് റിവാർഡഡ് ഇറ്റ് ഈസ് കോൾഡ് ലേബർ. നോക്കിക്കേ, അവർ ചെയ്യുന്ന അധ്വാന ഫലത്തിന് നമ്മൾ കൊടുക്കുന്ന അവർക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ അവർ ആ ചെയ്യുന്ന അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ അധ്വാനശേഷിയാണ് എന്തെന്ന് പറയുന്നത്, തൊഴിലെന്ന് പറയുന്നത്. പകരമായിട്ട് നോക്കി അവർക്ക് എന്താ കിട്ടുന്നത്, സിൻസ് ഫാമിലി മെമ്പേഴ്സ് എൻഗേജ് ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഡു നോട്ട് ജനറേറ്റ് റിവാർഡ്സ്. അവർ ഈ തൊഴിൽ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടാറുണ്ട്, അവർക്കൊരു പ്രതിഫലം നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. പക്ഷെ നോക്കി, വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ഒരുമിച്ച് വീട്ടിലുള്ള അംഗങ്ങളെല്ലാം ചെയ്യുന്ന ജോലിക്ക് നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടാറുണ്ടോ? ഇല്ല, നമുക്ക് ഒരു പ്രതിഫലവും കിട്ടുന്നില്ല അല്ലേ. അപ്പം തന്നെ അത് നമുക്ക് ലേബറായിട്ട് കണക്കിടാനും അതുകൊണ്ട് പറ്റത്തില്ല. അത് തൊഴിലെന്ന് പറയാൻ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന ജോലി ഒരു തൊഴിൽ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഓക്കെ, വേജസ് റിവാർഡ് ഫോർ ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്, തൊഴിലിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്, ഏതൊരു തൊഴിലാളിക്കും കിട്ടുന്ന പ്രതിഫലമാണ് വേജ്. വേജ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഒരു ശമ്പളം, ഒരു തുക കിട്ടും അല്ലേ, അവരുടെ അധ്വാനശേഷിക്ക് പ്രതിഫലം അവർക്ക് കിട്ടും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂലി, കൂലി എന്ന് പറയുന്നത്. വേജിന് എന്തെന്ന് പറയുന്നത്, വേജ് എന്ന് പറഞ്ഞാൽ കൂലി, അവർക്കൊരു കൂലി കിട്ടും. ദിസ് ഇസ് മോസ്റ്റ്ലി പെയ്ഡ് ഇൻ ക്യാഷ്. ഈ കൂലി അവർക്ക് മിക്കപ്പോഴും എങ്ങനെയാണ് കിട്ടുന്നത്, പൈസയായിട്ടാണ് കിട്ടുന്നത് അല്ലേ. സം ടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ഗുഡ്സ് ആർ ഗിവൺ ആസ് റിവാർഡ്സ്. എന്നാൽ ചില സമയത്ത് പൈസയ്ക്ക് പകരം അവർക്ക് പണത്തിന് പകരം എന്താണ് കിട്ടുന്നത്, സാധനങ്ങളായിരിക്കും ലഭിക്കുന്നത് അല്ലേ. നോക്കിയേ, ഫോർ എക്സാമ്പിൾ, ഒക്കേഷണൽ കോക്കനട്സ് ഗിവൺ ആസ് റിവാർഡ് ഫോർ പ്ലക്കിംഗ് ദ. നോക്കി, നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങ ഇടാൻ, തെങ്ങിൽ കയറാൻ ആൾ വരുമല്ലോ, അവർ ചിലപ്പോൾ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട്. ചില ആളുകൾ എന്ത് കൊടുക്കാറുണ്ട്, തേങ്ങ, അതിന് പകരം അവരുടെ കൂലിയായിട്ട് എന്ത് കൊടുക്കാറുണ്ട്, തേങ്ങ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം, മാൻ പവർ ഈസ് യൂസ്ഡ് ഫോർ എനി ലേബർ. എന്ത് തൊഴിലിനും എന്ത് ആവശ്യമുണ്ട്, മാൻ പവർ ആവശ്യം ഉണ്ട്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്നത് എന്താണ്, അവൻ്റെ അധ്വാനശേഷി തന്നെയാണല്ലേ. ദ മാൻ പവർ വേസ്റ്റഡ് ടുഡേ വിൽ ബി ലോസ്റ്റ്, ഇറ്റ് കനോട്ട് ബി സേഫ് ഫോർ ടുമോറോ. നോക്കിയേ, നമുക്ക് നമ്മുടെ അധ്വാനശേഷി എന്താ ചെയ്യുക, നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ ഈ അധ്വാനശേഷി, മാൻ പവർ? ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല, നാളെ ഇതിൻ്റെ ഇരട്ടിയായിട്ട് കൂടുതലായിട്ട് എനിക്കപ്പം ജോലി ചെയ്യാനൊരു ശക്തി കിട്ടും എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അല്ലല്ലേ. ഇന്ന് ചെയ്യാനുള്ള നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ചെയ്യാം അല്ലേ, നാളെ ചെയ്യാനുള്ള നമുക്ക് നാളെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ അധ്വാനശേഷി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. അടുത്ത എന്തോടെ പറയുന്നത്, മാൻ പവർ ഓഫ് ദ ലേബറേഴ്സ് ക്യാൻ ബി എൻഹാൻസ് ത്രൂ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ്. നമ്മുടെ ഈ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയും അതുപോലെ പരിശീലനത്തോടെ ട്രെയിനിങ്ങിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്താൻ, ഇച്ചിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രയത്നിക്കാൻ കഴിയും അല്ലേ. കൂടുതലായിട്ട് നമ്മൾ ഏതൊരു തൊഴിലും നമ്മൾ നല്ല രീതിയിൽ പ്രൊഫഷനിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇച്ചിലൂടെ മികച്ച രീതിയിൽ നമുക്ക് ഏതൊരു തൊഴിലും ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നോക്കി, ഈ ലേബറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റബ്ബർ പ്ലാന്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. നമുക്ക് എന്ത് വേണം, ടാപ്പിംഗുകാർ വേണ്ടേ റബ്ബർ. നമുക്ക് വീട്ടിൽ റബ്ബർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ടാപ്പിംഗുകാരെ കാണും അല്ലേ. അപ്പം അത് നമ്മൾ ആ ടാപ്പിംഗ് നമ്മൾ എന്ത് കൊടുക്കും, കൂലി കൊടുക്കുന്നുണ്ടല്ലേ. അപ്പം അതിൽ ഉപയോഗിക്കുന്ന റബ്ബർ എന്താണ്, ഈ റബ്ബർ എന്ന് പറയുമ്പോഴെന്താണ്, അതൊരു നാച്ചുറൽ റിസോഴ്സ് ആണല്ലേ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ എന്ന് നമ്മൾ കണ്ടിരിക്കുന്നു. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് ടോപ്പിക്സ്. ടിൽ ദെൻ, ബൈ, താങ്ക് യു.